സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായത് 23,000 പേർ. പോലീസ് റിപ്പോർട്ട് പ്രകാരം 201 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. നഷ്ടപ്പെട്ട തുകയുടെ 20% തിരിച്ചുപിടിക്കാനായെന്നും പോലീസ് വ്യക്തമാക്കി. ട്രേഡിംഗ് തട്ടിപ്പുകളിലൂടെ മാത്രം കഴിഞ്ഞ വർഷം 3,394 പേർക്ക് 74 കോടി രൂപയാണ് നഷ്ടപ്പെട്ടത്. തട്ടിപ്പിനായി 5,107 ബാങ്ക് അക്കൗണ്ടുകളും 3,259 മൊബൈൽ നമ്പറുകളും 239 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഉപയോഗിച്ചു. 945 വെബ്സൈറ്റുകളും ഉപയോഗിച്ചതായും പോലീസിന്റെ റിപ്പോർട്ടിലുണ്ട്. കൂടുതൽ ലാഭം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണ് തട്ടിപ്പിന് തുടക്കമിടുന്നത്. തുടർന്ന് ടെലിഗ്രാം ഗ്രൂപ്പിൽ അംഗങ്ങളാക്കി വെബ്സൈറ്റ് മുഖേന നിക്ഷേപം നടത്താൻ ആവശ്യപ്പെടും. തുക പിൻവലിക്കണമെന്ന് ഇരകൾ ആവശ്യപ്പെടുമ്പോൾ വീണ്ടും നിക്ഷേപിക്കാൻ പ്രേരിപ്പിക്കുകയും പിന്നീട് നിക്ഷേപം പിൻവലിക്കാനായി GST ടാക്സും എന്ന വ്യാജേന കൂടുതൽ പണം കൈക്കലാക്കുകയുമാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുകളാണ് ദിവസേന സംസ്ഥാനത്ത് നടക്കുന്നതെന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഒരാഴ്ചയ്ക്കിടെ തൃക്കാക്കര, ആലുവ സ്വദേശികളിൽ നിന്ന് കോടികളാണ് ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടമായത്. തട്ടിപ്പിൽ പെടാതിരിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് പരിശോധിച്ച് സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത ഉറപ്പുവരുത്തണമെന്നും പോലീസ് നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.